हेलो गायस अस्सलाम वालेकुम अब इन या वन ईदि तैयारा पेटर किटिल रईसुटो इत मो मजबूस आो बिर्याणी आना कीन इतर स्पेशल फ्यूशन रईस अब ए चल इतवर सब्सक्रैइब सब्सक्रैइब अब का बेल क्लिक ऑल बटन कूड़े क्लिक मरको ആദ്യം നമുക്ക് കോഴി ഒന്ന് മസാല തേച്ച് കൊടുക്കും അതിനായിട്ട് ഇതുപോലെ ഒരു അല്പം വലിയ പീസസ് ആക്കിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക നന്നായിട്ട് കഴുകി വെള്ളൊക്കെ വാർത്തെടുക്കണം 1 കിലോ ചിക്കൻ ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചിക്കന്റെ തൂക്കാണ് പറയുന്നത് ട്ടോ പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല പിന്നെ പച്ചമുളക് ഒരു 2 എണ്ണം ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് 1 ടേബിൾസ്പൂൺ കാശ്മീർ ചില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആണ് ഇത് നല്ലൊരു കവറിംഗ് കിട്ടും ഇതില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ വേണ്ടത് ചിക്കന്റെ ഒരു മാഗിയുടെ ക്യൂബ് ആണ് എടുത്തിട്ടുള്ളത് അതുകൂടെ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അര മുറി നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം इत्र मसाल नमक आवश्यम इन नमुक कई उपयोग नुमिकोड़क नोल कई उपयोग आ वर भाग मसाल कैरण चिकन उल्के मसाल इट नेस्टू इन मिनिमम नाल मणिकूर् फ्रिड्जे रस्ट मैच ഇനി 4 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ഒരുപാട് എണ്ണ വേണ്ട അതായത് ഡീപ് ഫ്രൈ അല്ല നമ്മൾ ചെയ്തത് ഏതിലാണോ ഈ റൈസ് തയ്യാറാക്കുന്നത് അതിൽ തന്നെയാണ് ഏകദേശം ഒരു അര കപ്പിന്റെ അടുത്ത് എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് 4 മണിക്കൂർ എന്ന് വെക്കാൻ സമയമില്ലെങ്കിൽ മിനിമം 1 മണിക്കൂർ എങ്കിലും നിങ്ങൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ട്ടോ എന്നാലാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ചിക്കനെ ഇതിന്റെ ചിക്കൻ കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് പറയുന്നത് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 7 മിനിറ്റ് മിനിമം ഇതിനെ ഒന്ന് വെച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് മീഡിയം ഫ്ലെയിമിലാകുമ്പോൾ ചൂട് കൂടും ഇനി നമുക്ക് റൈസ് ഒന്ന് വെള്ളത്തിൽ ഇടണം അപ്പോൾ ഞാൻ ഇവിടെ 1 മണിക്കൂർ മുന്നേ തന്നെ റൈസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഞാൻ സാധാരണ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഏത് റൈസ് ആണ് എടുക്കുന്നത് അത് തന്നെ എടുത്താൽ മതി അതായത് മന്തിയുടെ സ്പെഷ്യൽ റൈസ് ഉണ്ട് കുറച്ച് കട്ടിയുള്ളത് അപ്പോൾ അത് എടുക്കാനെങ്കിൽ അത് എടുത്തോളൂ കുഴപ്പമില്ല ഇനി നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഏകദേശം ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട് വെരി ലോ ഫ്ലെയിമിൽ വെക്കണം നമ്മൾ ഈ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിന്റെ അടിഭാഗം ഒരു ബ്ലാക്ക് കളറായി മാറും अब लो फ्लेम वैच्ड और 6-7 मिनट वैचक नमक मरचिट वाले ईसी आईस तैयारान अल कुछ स्पाइसी नेस्ट कहूँ ट्राई चे नोकी मनस इन अटच वी अदे अत्र समय नमुक वैचक ഏകദേശം ഒരു 7 മിനിറ്റ് കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഏറെക്കുറെ ചിക്കൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ദം ചെയ്യാനുള്ളതാണ് ട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ഉള്ളി വഴറ്റണൊന്നുമില്ല അതുപോലെ കാപ്സിക്കം ഒരു വലിയ കാപ്സിക്കത്തിന്റെ പകുതി ഭാഗം ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു വലിയ തക്കാളി തക്കാളി ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം പിന്നെ മല്ലിയില ഇതൊക്കെ എടുക്കുക തക്കാളി എടുക്കുമ്പോൾ അതുപോലെ നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കി എടുക്കുക മല്ലിയിലയും നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില എടുക്കുക വേണമെന്നുണ്ടെങ്കിൽ പുതിനയില ചേർത്ത് കൊടുക്കാം പക്ഷേ അത് ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഇനി ചിക്കനിലും എണ്ണയിലൊക്കെ കടന്നിട്ട് ഈ ഉള്ളിയും അതുപോലെ തക്കാളിയും കാപ്സിക്കം ഒക്കെ ഒരു 5-8 മിനിറ്റ് കടന്നിട്ട് ഒന്ന് വേവട്ടെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക അതാരും മറക്കരുത് ഇനി നമുക്ക് റൈസിനെ ഒന്ന് ആ സമയം വേവിച്ചെടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ ഈ റൈസ് നമ്മൾ വറ്റിച്ചെടുക്കല്ല ചെയ്യുന്നത് വാർത്തെടുക്കാനാണ് അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം സാധാരണ വറ്റിച്ചെടുക്കുന്നേക്കാൾ കൂടുതൽ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഒരു ബേ ലീഫ്സ് ആദ്യം ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ബ്ലാക്ക് ലെമൺ അതായത് ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കാം പിന്നെ പട്ട വലിയ 2 കഷ്ണമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്
പിന്നെ വേണ്ടത് ഏലക്കായ ഒരു നാലെണ്ണം, ഗ്രാമ്പു ഒരു നാലെണ്ണം എന്നിവ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ വേണ്ടത് അര ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അതുപോലെ മാഗിയുടെ ഒരു ക്യൂബ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ റൈസിന് നല്ലൊരു കൊഴുപ്പ് കൂടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ക്യൂബ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിനനുസരിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതായത് മാഗിയുടെ ക്യൂബിൽ ഉപ്പ് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെന്ന് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് ഞാൻ നന്നായിട്ട് കഴുകി വാർത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം നല്ലതുപോലെ കഴുകി വാർത്തെടുത്തതാണ്. ഞാനിവിടെ കൺട്രിയുടെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ആ ഒരു ബ്രാൻഡ് തന്നെ എടുക്കുകയായിരിക്കും എപ്പോഴും നല്ലത്. ഇതിലേക്ക് ഞാനിവിടെ ഒരു മുറി നാരങ്ങാനീര് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ റൈസ് അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ റൈസിനെ നമുക്ക് ഊറ്റിയെടുക്കണം. ഏകദേശം ഒരു 70% കുക്കായി മതി. അതായത് ഒരു 5 മുതൽ 6 മിനിറ്റ് കൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ഇത് കുക്കായി കിട്ടും. എന്നിട്ട് അത് നന്നായിട്ട് വാർത്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ദാ നമ്മുടെ ചിക്കനും മസാലയും എല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ആ ഒരു നേരം കൊണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ആവില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. ഇതിലേക്ക് ഒരു അല്പം കൂടെ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മല്ലിയിലയും പുതിനയിലയും ഒന്നും ചേർക്കരുത്, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ റൈസ് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബ്ലാക്ക് റൈസിൻസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കാണാൻ ഒരു ഭംഗിയുണ്ടാവും. അതില്ലാന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ കശുവണ്ടിപ്പരിപ്പ് ഒന്നും തന്നെ ഇവിടെ വേറെ ചേർക്കുന്നില്ല. അതുപോലെ ഞാൻ ഇതിലേക്ക് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാഫ്രോൺ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഒരല്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ വീഡിയോയിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്, ഓപ്ഷണലാണ് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് പുകച്ചെടുക്കണം. അതിനായിട്ട് ചാർക്കോൾ കത്തിച്ചിട്ട് സെൻറ്ററിൽ വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഫോയിലോ അതല്ലാന്നുണ്ടെങ്കിൽ കോട്ടൺ തുണി വെച്ചിട്ട് അടച്ച് ഒട്ടും ആവി പോവാത്ത രീതിയിൽ കുറഞ്ഞ ഫ്ലെയിമിൽ ഏകദേശം ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ ദം ചെയ്യണം. 20 മുതൽ 30 മിനിറ്റ് വരെ വെരി ലോ ഫ്ലെയിമിലാണ് ദം ചെയ്യേണ്ടത്. അപ്പോൾ അത് മറക്കരുത്. ഇനി നന്നായിട്ട് അടഞ്ഞിരിക്കാത്ത പാത്രമാണെങ്കിൽ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ദാ 30 മിനിറ്റും കഴിഞ്ഞു. പിന്നെ ഒരു 15 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതായത് ഓഫ് ചെയ്ത ഉടനെ തന്നെ നിങ്ങളിത് തുറന്നിട്ട് ഇളക്കി കൊടുക്കരുത്. അപ്പോൾ റൈസ് ആകെ ഉടഞ്ഞു പോകും. എന്നിട്ട് ഇതുപോലെ ഒരു ചെറിയ സ്പൂണോ എന്തെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ ഫോർക്കായാലും മതി, ഉപയോഗിച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ല റൈസൊക്കെ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല കറക്റ്റ് കുക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കളറില്ലെങ്കിലും നമ്മളുടെ മഞ്ഞൾപ്പൊടി ചേർത്തപ്പോൾ തന്നെ കണ്ടില്ലേ, കാണാൻ നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ദാ ഞാനിവിടെ ചിക്കൻ എടുത്ത് കാണിച്ചു തരാം. ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഈ ചോറിൻ്റെ കൂടെ നമുക്ക് താക്കൂസോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിനാഗിരിയൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഉള്ളിയുടെ സലാഡോ അതല്ലെങ്കിൽ കുക്കുംബർ സലാഡോ അതുമല്ലെങ്കിൽ ചിക്കൻ മറാക്ക് എന്ന് പറയുന്നുള്ള ഒരു ഗ്രേവി ഉണ്ടല്ലോ അതോ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്, വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. താങ്ക്സ് ഫോർ വാച്ചിങ്.